സ്വർഗം തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ, ആരാധനയെ യേശുവേ. പ്രൈസ് ദ ലോർഡ്, ഹാലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മറാനാത്ത പ്രോഗ്രാമിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അശുദ്ധ വസ്തുക്കൾ വലിച്ചെറിയുക എന്നതിനെക്കുറിച്ച്. അത്രേ, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും സംഭവിക്കുന്നു. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താം. തൃശ്ശൂരിൽ നിന്നുള്ള വടശ്ശേരി സൗമ്യ ജോയ് അറിയിക്കുന്ന ഒരു സാക്ഷ്യമാണ്. എൻ്റെ പേര് സൗമ്യ ജോയ്. എൻ്റെ മൂക്കിൻ്റെ പാലത്തിന് ഒരുപാട് കാലങ്ങളായി വളവുണ്ടായിരുന്നു. വിവിധ ചികിത്സകൾ നടത്തിയിട്ട് സൗഖ്യമുണ്ടായില്ല. ഞാൻ 2008 ജനുവരി 13 മുതൽ 18 വരെ അട്ടപ്പാടി സഗിയോൺ ധ്യാനകേന്ദ്രത്തിൽ താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുത്ത് യേശുവേ എന്ന് വിളിച്ച് ആരാധിച്ചപ്പോൾ എൻ്റെ വർഷങ്ങളായുള്ള മൂക്കിൻ്റെ വളവ് മാറി പൂർണ്ണമായും എനിക്ക് സൗഖ്യം കിട്ടി. സൗമ്യ ജോയ് സാക്ഷ്യപ്പെടുത്തുന്നു. ഹാലലുയ്യ. തൃശ്ശൂരിൽ നിന്നുള്ള സൗമ്യ ജോയ് ഇത്തിരി വർഷങ്ങളായി മൂക്കിൻ്റെ പാലം വളഞ്ഞിരിക്കുകയായിരുന്നു. യേശുവിനെ വിളിച്ചപ്പോൾ പരിപൂർണമായി സൗഖ്യപ്പെട്ട്. അത് ഫോട്ടോ സഹിതം സഗിയോൺ ധ്യാനകേന്ദ്രം അയച്ച് ആ മകൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഈ നിമിഷങ്ങൾ എല്ലാവരും കരങ്ങൾ ഉയർത്തുക. നിങ്ങളിരിക്കുന്ന സ്ഥലങ്ങളിൽ, നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അതിശയ ശക്തി വ്യാപരിക്കട്ടെ. ഓ രോഗികളുടെ മേൽ ശക്തി വ്യാപരിക്കട്ടെ. ഓ ഭാരങ്ങളോട് ഇരിക്കുന്നവരുടെ മേൽ ശക്തി വ്യാപരിക്കട്ടെ. കടബാധ്യതകൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, ശത്രുപീഡകൾ, മനപ്രയാസങ്ങൾ, സംശയ രോഗങ്ങൾ, ആത്മീയ പ്രശ്നങ്ങൾ, ആത്മഹത്യാ ചിന്തകൾ, മനോവിഷമങ്ങൾ, മാനസിക രോഗങ്ങൾ, ഒരുപാട് കുടുംബ തകർച്ചകൾ, കുടുംബകലഹം, വഴക്ക്, പിണക്കം, വൈരാഗ്യം, യോജിപ്പില്ലായ്മ, എല്ലാ തരത്തിലുള്ള അധപതനങ്ങളും ഓ ദൈവമേ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അങ്ങേത് അത്ഭുത ഇടപെടലിൻ്റെ വേദിയായി മാറട്ടെ. സ്വർഗീയ ഇടപെടലുകൾ ഇപ്പോൾ കുടുംബങ്ങളിൽ ലഭിക്കട്ടെ. കർത്താവേ, ഹാലലുയ്യ, ഹാലലുയ്യ. അങ്ങയുടെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ കെട്ടുകൾ അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. ഹാലലുയ്യ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹാലലുയ്യ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അശുദ്ധ വസ്തുക്കളെ വലിച്ചെറിയുക. ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായം, അവിടെ ഒരു വലിയ ഒരു തകർച്ചയുടെ ചരിത്രം, ദൈവജനത്തിൻ്റെ സമൂഹത്തിലുണ്ടായ ഒരു തകർച്ചയുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജോഷുവയുടെ നേതൃത്വത്തിൽ ഒന്നിനു പിറകെ ഒന്നായി ഓരോ വിജയങ്ങൾ നേടി ദൈവത്തിൻ്റെ ജനം അതിശയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് നേരിടേണ്ടി വന്നൊരു ചെറിയ എതിർശക്തിയുണ്ട്. അതിൻ്റെ പേരാണ് ആയി പട്ടണ നിവാസികൾ. ഇതുവരെ അവർ തോൽപ്പിച്ച് അവർ വലിയ ഭീകരന്മാരെയും വലിയ മല്ലന്മാരെയും വലിയ വലിയ അജാനബാഹുക്കളായ ആളുകളെല്ലാം തോൽപ്പിച്ച് ജെറിക്കോ പോലുള്ള കോട്ടകളെയൊക്കെ തകർത്ത് തരിപ്പണമാക്കി ദൈവത്തിൻ്റെ ശക്തിയിൽ അത്ഭുതങ്ങൾ കണ്ട് കണ്ട് ദൈവത്തിൻ്റെ ജനം വിജയത്തോടുകൂടെ മുന്നേറുകയാണ്. അപ്പോൾ നിസാരരും ശക്തിയില്ലാത്തവരുമായ ആയി പട്ടണ നിവാസികൾ, അപ്പോൾ ജോഷുവ പറഞ്ഞു, ഒരു 2000-ാമോ 3000-ാമോ പടയാളികൾ പോയി നിസ്സാരമായി നിമിഷങ്ങൾ കൊണ്ട് തോൽപ്പിച്ചു പോരാവുന്ന ഒരു ജനതയാണത്. അതുകൊണ്ട് അവരെ 2000-ാമോ 3000-ാമോ ആളുകൾ പോയാൽ മതി എന്ന് ജോഷുവ പറഞ്ഞു. എന്നാൽ നിസ്സാരരും ശക്തിഹീനരുമായ ജനം ദൈവത്തിൻ്റെ ഈ പടയാളികളെ തോൽപ്പിച്ച് തുന്നം പാടിച്ച് ഓടിച്ചു എന്ന് മാത്രമല്ല, 10-35-ഓളം വ്യക്തികളെ വധിച്ച് നിലത്തിട്ട്, അവരെ കൊന്ന് നിലത്തിട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദാരുണമായ പരാജയം, ഈ മാനഹാനി, ഈ ദൈവജനത്തിനുണ്ടായ വലിയ അപമാനം ഓർത്ത് ജോഷുവ ദുഃഖിതനായി. അദ്ദേഹം പ്രഭാതം മുതൽ സായാഹ്നം വരെ കർത്താവിൻ്റെ സന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിച്ച് കിടന്ന് കർത്താവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. ദൈവം ജോഷുവയുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു. ദൈവം ജോഷുവയോട് പറഞ്ഞു, നീ എന്തിനിങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നു? നിഷിദ്ധ വസ്തുക്കളിൽ ചിലത് അവർ കൈവശപ്പെടുത്തിയിരിക്കുന്നു.
तोड़ वच् व्याजम पर इस्रायेल जन शुक्रे चेरुत निल्कान साधिकुन्निल्ला निषिद्ध वस्तुकल अशुद्ध वस्तुकल सूक्षिक्कुन्ना दैवजनत्तिनु अशुद्ध वस्तुकल सूक्षिक्कुन्ना कुटुंबत्तिनु अशुद्ध वस्तुकल शरीरत्तिल वच्चिरिक्कुन्ना ओरु दैव पैदलिनु एदिर शक्तिकलोड एदिर्त्तु निल्कान कझियुकयिल्ला अवरुडे मुंपिल तोच्च पिन्मारुन्नु एंतन्नाल अवर नशिप्पिक्कपेडानुल्ल ओरु वस्तुवायि तीर्न्निरिक्कुन्नु നിങ്ങൾ എടുത്ത നിഷിദ്ധ വസ്തുക്കൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇനിമേൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല അശുദ്ധ വസ്തു സൂക്ഷിക്കുന്ന മകനെ അശുദ്ധ വസ്തുക്കൾ സൂക്ഷിക്കുന്ന മക്കളെ ഒരു കാര്യം ദൈവം വിശുദ്ധ ലിഖിതങ്ങളിലൂടെ വെളിപ്പെടുത്തുകയാണ് അശുദ്ധ വസ്തുക്കൾ സൂക്ഷിക്കുന്ന കുടുംബങ്ങളിൽ അശുദ്ധ വസ്തുക്കൾ സൂക്ഷിക്കുന്ന വ്യക്തികളിൽ ഇതാ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു ഇനിമേൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല അതുപോലെ തന്നെ ഗൗരവമുള്ള ഒരു വെളിപ്പെടുത്തലാണ് നിങ്ങൾ നശിപ്പിക്കപ്പെടാനുള്ള ഒരു വസ്തുവായി തീർന്നിരിക്കുന്നു പ്രൈസ് ദി ലോർഡ് വിജയം അഭിവൃദ്ധി ഉയർച്ച ഇതില്ലെന്ന് മാത്രമല്ല ഈ ഭൂമിയിൽ നശിപ്പിക്കപ്പെടാനുള്ള ഒരു വസ്തുവായി തീർന്നിരിക്കുന്നു മാത്രമല്ല ദൈവത്തിന്റെ ചൈതന്യം ഭവനത്തിൽ നിന്ന് നിഷ്ക്രമിച്ചിരിക്കുന്നു ദൈവത്തിന്റെ ചൈതന്യം അവരെ വിട്ടുപോയിരിക്കുന്നു ഹല്ലേലൂയ വീണ്ടും ജോഷുവയുടെ പുസ്തകം 6 അധ്യായത്തിൽ 13 വാക്യത്തിന്റെ അവസാന ഭാഗം ഇസ്രായേലേ നിഷിദ്ധ വസ്തുക്കൾ നിങ്ങളുടെ ഇടയിലുണ്ട് അത് എടുത്തു മാറ്റുന്നത് വരെ നിങ്ങളുടെ ശത്രുക്കളെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല ഒരു ക്രിസ്തീയ പൈതൽ ഒരു വിശ്വാസി തന്റെ ശരീരത്തിലോ തന്റെ കുടുംബത്തിലോ നിഷിദ്ധ വസ്തുക്കൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുന്നു ഓ ഇസ്രായേലേ നിഷിദ്ധ വസ്തുക്കൾ നിങ്ങൾ എടുത്തു മാറ്റുന്നതുവരെ നിങ്ങളുടെ ശത്രുക്കളെ നേരിടുന്നതിന് നിങ്ങൾക്ക് ശക്തി ഉണ്ടായിരിക്കുകയില്ല ഹല്ലേലൂയ യേശുവേ സ്തോത്രം ശത്രുക്കളോട് പൊരുതി ശത്രുക്കളെ കീഴ്പ്പെടുത്താനുള്ള ശക്തിയാണ് ഒരു അശുദ്ധ വസ്തുവിനെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നതോട് കൂടെ ഒരു അശുദ്ധ വസ്തുവിനെ നിങ്ങളുടെ ശരീരത്തിൽ ധരിക്കുന്നതോട് കൂടെ നിങ്ങൾ ഇറക്കി വിടുന്നത് എന്ന കാര്യം നിങ്ങൾ മറക്കരുത് ഹല്ലേലൂയ യേശുവേ സ്തോത്രം യേശുവേ നന്ദി മക്കബായരുടെ രണ്ടാമത്തെ പുസ്തകത്തിൽ 12 അധ്യായത്തിൽ 40 തിരുലിഖിതത്തിൽ ഒരു സംഭവമുണ്ട് യൂദാസിന്റെ നേതൃത്വത്തിൽ യഹൂദജനം ശത്രുക്കളെ ധീരധീരം എതിരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു സ്ഥലത്ത് വെച്ച് ദാരുണമായ ഒരു പരാജയം ഉണ്ടായി ഏതാനും യഹൂദ പടയാളികൾ കൊല്ലപ്പെട്ടു യൂദാസും കൂട്ടരും അവരുടെ കബറടക്കത്തിന് വേണ്ടി വന്നപ്പോൾ രണ്ട് മക്കബായർ 12:40 നമ്മൾ വായിക്കുകയാണ് അവർ മൃതദേഹങ്ങളുടെ കുപ്പായങ്ങൾക്കിടയിൽ യാമനിയായിലെ വിഗ്രഹങ്ങളുടെ ചിഹ്നം ആലേഖനം ചെയ്ത തകിടുകൾ കണ്ടു യഹൂദർക്ക് ഇത് ധരിക്കുക നിഷിദ്ധമായിരുന്നു ഇവർ മരിക്കാൻ കാരണം അതാണെന്ന് ഏവർക്കും വ്യക്തമായി പ്രിയപ്പെട്ട മക്കളെ യൂദാസിന്റെ നേതൃത്വത്തിലുള്ള യഹൂദ പടയാളികൾ എന്നാൽ അവർ യാമനിയായിലെ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച യാമനിയായിലെ വിഗ്രഹങ്ങളുടെ പേര് കൊത്തിയ തകിടുകൾ ശരീരത്തിൽ കെട്ടിക്കൊണ്ട് നടന്നിരുന്നതിനാൽ അവർക്ക് ദാരുണമായ പരാജയത്തെ നേരിടേണ്ടി വന്നു അശുദ്ധ വസ്തുക്കൾ എടുക്കരുത് അശുദ്ധ വസ്തുക്കൾ കൊണ്ടു നടക്കരുത് അശുദ്ധ വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിക്കരുത് ഹല്ലേലൂയ യേശുവേ സ്തോത്രം യേശുവേ നന്ദി അങ്ങനെ ഒരു ദൈവ പൈതൽ തന്റെ ജീവിതത്തിൽ പാപവും പുണ്യവും തമ്മിലുള്ള വ്യത്യാസം വിശുദ്ധ വസ്തുക്കളും അശുദ്ധ വസ്തുക്കളും തമ്മിലുള്ള വ്യത്യാസത്തെ അറിയണം പ്രൈസ് ദി ലോർഡ് ചില വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ചില ഇടർച്ച വെക്കുന്ന ചില ദുരുപദേശങ്ങളെ മുറുകെ പിടിച്ച് നടക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളും നല്ലതാണ് ദൈവം സൃഷ്ടിച്ചതെല്ലാം നമുക്ക് ഉപയോഗിക്കാനുള്ളതല്ലേ ദൈവം സൃഷ്ടിച്ച ഏതെങ്കിലും വസ്തു മോശമുണ്ടോ അതുകൊണ്ട് ഏത് വസ്തു ഉപയോഗിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ ചില മുട്ടായുക്തി പറഞ്ഞു നടക്കുന്ന ചില വിശ്വാസികളെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രഭാഷകന്റെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ് പ്രഭാഷകന്റെ പുസ്തകം 33 അധ്യായം 14 വാക്യം നന്മ തിന്മയുടെയും ജീവൻ മരണത്തിന്റെയും വിപരീതമാണ് അപ്രകാരം തന്നെ പാപി ദൈവഭക്തന്റെയും നന്മ തിന്മയുടെയും ജീവൻ മരണത്തിന്റെയും വിപരീതമാണ് അപ്രകാരം തന്നെ പാപി ദൈവഭക്തന്റെയും വിശുദ്ധമായ വസ്തുവും അശുദ്ധമായ വസ്തുവും തമ്മിലുള്ള തിരിച്ചറിവുള്ളവനാണ് ദൈവഭക്തൻ വിശുദ്ധമായ വസ്തുവും അശുദ്ധമായ വസ്തുവും തമ്മിൽ തിരിച്ചറിവില്ലാത്തവനാണ് പാപി ഹല്ലേലൂയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മർക്കടമുഷ്ടിയോടെ അശുദ്ധ വസ്തുക്കളെ സൂക്ഷിക്കുന്ന രീതി മുന്നോട്ട് കൊണ്ടുപോകരുത്
സംഖ്യയുടെ പുസ്തകത്തിൽ 15 അധ്യായത്തിൽ 30 വാക്യം വചനം പഠിപ്പിക്കുന്നു, കരുതി കൂട്ടി തെറ്റ് ചെയ്യുന്ന വിദേശിയും സ്വദേശിയും കർത്താവിനെ അധിക്ഷേപിക്കുന്നു. സംഖ്യയുടെ പുസ്തകം 15 അധ്യായം 30 വാക്യം, കരുതി കൂട്ടി തെറ്റ് ചെയ്യുന്ന വിദേശിയും സ്വദേശിയും ഒരുപോലെ കർത്താവിനെ അധിക്ഷേപിക്കുന്നു. സാമുവൽ പ്രവാചകന്റെ 1 പുസ്തകത്തിൽ 15 അധ്യായത്തിൽ 23 തിരുലിഖിതം, മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്, മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെയും. നീ ഒരു കാര്യം തെറ്റാണെന്ന് അറിഞ്ഞിട്ട്, നീ ഒരു വസ്തു തെറ്റാണെന്ന് അറിഞ്ഞിട്ട് ആ വസ്തുവിനെ നീ മനഃപൂർവ്വം നിന്റെ കുടുംബത്തിൽ വെച്ച് പുലർത്തരുത്. ആ വസ്തുവിനെ മനഃപൂർവ്വം നിന്റെ ശരീരത്തിൽ കൊണ്ട് നടക്കരുത്. ഒരു വസ്തു അശുദ്ധ വസ്തുവാണ്, ഒരു വസ്തു നിഷിദ്ധ വസ്തുവാണ്, ഒരു വസ്തു കർത്താവ് നിരോധിച്ചിരിക്കുന്ന വസ്തുവാണ് എന്ന് നിനക്ക് വ്യക്തമായി കിട്ടിയാൽ നീ മുട്ടായുക്തി പറഞ്ഞ് നീ ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചതല്ലെന്ന് പറഞ്ഞ് നിന്റെ പാപത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നീ മുട്ടായുക്തി പറഞ്ഞ് നീ മത്സരപൂർവ്വം അതിനെ നീ വെച്ച് പൊറപ്പിക്കരുത്. വചനം പഠിപ്പിക്കുകയാണ്, മത്സര്യം മന്ത്രവാദം പോലെയും മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെയും പാപമാണ്. ഹാലേലൂയ. ഏതൊക്കെയാണ് നിഷിദ്ധ വസ്തുക്കൾ, ഏതൊക്കെയാണ് അശുദ്ധ വസ്തുക്കൾ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂടോത്രത്തിന് ഉപയോഗിച്ച കൂടോത്രത്തിൻ്റെ ഫലമായി നിങ്ങളുടെ ശരീരത്തിൽ കെട്ടിക്കൊണ്ട് നടക്കുന്ന എല്ലാ വസ്തുക്കളും നിഷിദ്ധ വസ്തുക്കളാണ്. മന്ത്രവാദം, കൂടോത്രം, ആഭിചാര പ്രവർത്തനങ്ങൾ, ക്ഷുദ്രക്രിയകൾ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ശരീരത്തിലോ നിങ്ങളുടെ കുടുംബത്തിലോ വെച്ചിട്ടുള്ളതും ധരിച്ചിട്ടുള്ളതുമായ എല്ലാ വസ്തുക്കളും നിഷിദ്ധ വസ്തുക്കളാണ്. അതൊരു ക്രിസ്തീയ പൈതലിൻ്റെ, ഒരു വിശ്വാസിയുടെ ശരീരത്തിൽ ധരിക്കാനോ ഒരു വിശ്വാസിയുടെ കുടുംബത്തിൽ വെക്കാനോ അനുവാദമില്ല. അത് കർത്താവ് നിരോധിച്ചിരിക്കുന്നതാണ്. അത് നിഷിദ്ധ വസ്തുവാണ്. 1 പ്രമാണ ലംഘനത്തോട് ബന്ധപ്പെട്ടുള്ള സകല വസ്തുക്കളും നിഷിദ്ധ വസ്തുക്കളാണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു ആരാധന കണ്ടു, ഇവിടെ ഒരു ആരാധന കണ്ടു, അവിടെ ഒരു രീതി കണ്ടു, ഇവിടെ ഒരു രീതി കണ്ടു, അവിടെ പലതും കണ്ടു, ഇവിടെ പലതും കണ്ടു, അതനുസരിച്ച് അതും ഇതും ആ രീതിയും ഈ രീതിയും അവിടെ ഇവിടെയുള്ള വസ്തുക്കളൊക്കെ എടുത്ത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിരോധിച്ച 1 പ്രമാണ ലംഘനത്തോട് ബന്ധപ്പെട്ട ഒരു വസ്തുവും നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ സ്ഥാപനത്തിലോ നിങ്ങളുടെ പ്രവർത്തന സ്ഥലങ്ങളിലോ നിങ്ങളുടെ ഓഫീസിലോ വെക്കരുത്. നിങ്ങളുടെ വാഹനങ്ങളിലും വെക്കരുതെന്ന് ദൈവത്തിൻ്റെ വചനത്തെ ആസ്പദമാക്കി ഞാൻ നിങ്ങളോട് പറയുന്നു. സ്വയരക്ഷയ്ക്ക് വേണ്ടിയോ വലിയ തരത്തിലുള്ള മറ്റുള്ളവരിൽ നിന്ന് വരുന്ന ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ വേണ്ടിയോ ഒരു വസ്തുവും, വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട ഒരു വസ്തുവും നിങ്ങളുടെ ഭവനത്തിൽ വെക്കരുതെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിയമാവർത്തന പുസ്തകം 7:26 വിഗ്രഹത്തെ പോലെ നിങ്ങളും ശാപഗ്രസ്തരാകാതിരിക്കാൻ നിന്ദ്യമായ ഒരു വസ്തുവും നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരരുത്. അതിന് നിശേഷം വെറുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യണം. എന്തെന്നാൽ അത് ശാപഗ്രസ്തമാണ്. അപ്പോൾ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ദൈവം സൃഷ്ടിച്ചതാണെങ്കിലും ഇതാ ദൈവത്തിൻ്റെ വചനം തന്നെ പഠിപ്പിക്കുകയാണ്, ചില വസ്തുക്കൾ നിഷിദ്ധങ്ങളാണ്, ചില വസ്തുക്കൾ ദൈവം നിരോധിച്ചിട്ടുള്ളതാണ്, ചില വസ്തുക്കൾ ഒരു ക്രിസ്തീയ പൈതലിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. പ്രൈസ് ദ ലോർഡ്. അതാണ് നിയമാവർത്തന പുസ്തകം 7:26 വിഗ്രഹത്തെ പോലെ നിങ്ങളും ശാപഗ്രസ്തരാകാതിരിക്കാൻ നിന്ദ്യമായ ഒരു വസ്തുവും നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരരുത്. അതിന് നിശേഷം വെറുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യണം. എന്തെന്നാൽ അത് ശാപഗ്രസ്തമാണ്. അപ്പോൾ ഈ ഭൂമിയിൽ തന്നെ അനുഗ്രഹമുള്ള വിശുദ്ധമായ വസ്തുക്കളുമുണ്ട്, ശാപഗ്രസ്തമായ വസ്തുക്കളുമുണ്ട്. സാത്താന് സമർപ്പിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളും നിഷിദ്ധ വസ്തുക്കളാണ്. പ്രൈസ് ദ ലോർഡ്. അത് പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ശരീരത്തിൽ ധരിച്ചുകൊണ്ട് നടക്കരുത്, നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരരുത്, നിന്റെ വാഹനത്തിൽ അത് വെക്കരുത്, നിന്റെ സ്ഥാപനത്തിൽ അതുകൊണ്ട് പൂജിക്കരുത്. അത് നീ നിശേഷം ഉപേക്ഷിക്കണം. പ്രൈസ് ദ ലോർഡ്. നിനക്ക് സംരക്ഷണം നൽകുന്നത് സാത്താനല്ല, നിനക്ക് സംരക്ഷണം നൽകുന്നത് നിന്റെ ദൈവമായ കർത്താവ് എത്രയും. ഹാലേലൂയ. ഭൂമി മുഴുവൻ കർത്താവിൻ്റെതാണ്. അവിടുന്നാണ് തൻ്റെ മക്കളെ സംരക്ഷിക്കുന്നത്. ജെറുസലേമിന് ചുറ്റും അഗ്നിക്കോട്ട പോലെ തൻ്റെ ദൈവം തൻ്റെ പ്രിയ മക്കളെ അഗ്നി കൊണ്ടുള്ള ഒരു കോട്ട പോലെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഹാലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്ത് അച്ഛൻ ചില വ്യക്തികളുമായി സംസാരിച്ചപ്പോൾ അവരിൽ കണ്ട ഒരു പ്രത്യേകതയാണ്, അവർ പറയണം, അച്ഛാ എങ്ങോട്ട് പോയാലും പരാജയം, എന്ത് ചെയ്താലും പരാജയം, ഈ കാലുവന്ത പട്ടിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നല്ലാതെ ഒരു കാര്യത്തിനും തീർച്ചയായും തീരുമാനമില്ല, ഒരു ഉയർച്ചയും കിട്ടുന്നില്ല. ഞാൻ ആ വ്യക്തിയോട് സംസാരിച്ചപ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിൽ ചില കാര്യങ്ങൾ കണ്ടു. ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛാ ഈ ഇന്ത്യയിലൊരു പ്രമുഖമായ പട്ടണത്തിൽ നിന്നാണ് ഞാൻ വരണത്, ഞങ്ങളുടെ പട്ടണത്തിൽ ഇങ്ങനെ എല്ലാവരും ചെയ്യാറുണ്ട്, നോക്കുമ്പോൾ ശരീരത്തിൽ പലതും കൊത്തിവെച്ചിരിക്കുകയാണ്, ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേര്, ചില കാര്യങ്ങൾ, ചില രൂപങ്ങളൊക്കെ കൊത്തിവെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലേവ്യരുടെ പുസ്തകത്തിൽ 19:23 തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, നിങ്ങളുടെ ശരീരത്തിൽ പച്ച കുത്തരുത്, നിങ്ങളുടെ ശരീരത്തിൽ പച്ച കുത്തരുത്,
ഏതെങ്കിലും ഒരു നേതാവിന്റെയോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെയോ ഏതെങ്കിലും ഒരു ദൈവത്തിന്റെയോ ഏതെങ്കിലും ഒരു ഒരു ആശയത്തിന്റെയോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ട ദൈവത്തിന്റെ അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ദേവന്റെയോ ദൈവിടെയോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെയോ ഏതെങ്കിലും ഒരു നേതാവിന്റെയോ ഏതെങ്കിലും ഒരു ഒരു എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒന്നിന്റെ രൂപമോ ചിഹ്നമോ പേരോ നിങ്ങളുടെ ശരീരത്തിൽ കൊത്തിക്കൊണ്ട് നടക്കുന്നത് ദൈവമായ കർത്താവ് നിരോധിച്ചിരിക്കുന്നു. അത് നിഷിദ്ധമാണ്. ചിലരുടെ ശരീരത്തിൽ പാമ്പിൻ്റെ ചിത്രം വരച്ചിട്ടിരിക്കുന്നു. ചിലരുടെ ശരീരത്തിൽ തേളിൻ്റെ ചിത്രം കൊത്തി വെച്ചിരിക്കുന്നു, പച്ച കൊത്തിയിരിക്കുന്നു. ചിലരുടെ ശരീരത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേര് കൊത്തി വെച്ചിരിക്കുന്നു. ചിലരുടെ ശരീരത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ദേവന്മാരുടെയും ദൈവമാരുടെയും രൂപങ്ങൾ കൊത്തി വെച്ചിരിക്കുന്നു. ചിലരുടെ ശരീരത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ കാമുകന്മാരുടെയും കാമുകിമാരുടെയും പേരുകളും രൂപങ്ങളും കൊത്തി വെച്ചിരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ തോന്നിവാസം ചെയ്യരുത്. ശരീരം നമുക്ക് ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല. ശരീരത്തിൽ പച്ച കുത്താൻ കർത്താവിൻ്റെ വചനം അനുവദിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ശരീരത്തിൽ ടാറ്റു പോലെയുള്ള സ്റ്റിക്കറുകൾ ഒട്ടിച്ചുകൊണ്ട് നടക്കുന്നത് ദൈവവചന വിപരീതമാണ്. പ്രിയപ്പെട്ട മകനെ മകളെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിഹ്നമോ ശരീരത്തിൽ നിങ്ങൾ സ്റ്റിക്കറായോ പച്ചകൊത്തിയോ ഒട്ടിച്ചുകൊണ്ടോ വരച്ചുകൊണ്ടോ നടക്കരുതെന്ന് ദൈവമായ കർത്താവ് വ്യക്തമായി ദൈവവചനത്തിൽ പഠിപ്പിച്ചിരിക്കുന്നു. ഹാലലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട മക്കളെ, ജീവിതത്തിൽ അശുദ്ധ വസ്തുക്കളും വിശുദ്ധ വസ്തുക്കളും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിവുള്ളവരായിരിക്കണം നമ്മളെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. കൊരിന്ത്യർ സാർ എഴുതിയ രണ്ടാമത്തെ ലേഖനം അവിടെ 6:14 വാക്യങ്ങൾ, നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത്. നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണുള്ളത്? പ്രകാശത്തിന് അന്ധകാരവുമായി എന്ത് കൂട്ടുകെട്ടാണുള്ളത്? ക്രിസ്തുവിനും ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത്? വിശ്വാസിക്ക് അവിശ്വാസികളുമായി എന്താണ് പൊതുവിലുള്ളത്? ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത്? നമ്മൾ ജീവിക്കും ദൈവത്തിൻ്റെ ആലയങ്ങൾ എത്രയും എന്തെന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവരുടെ ജനവുമായിരിക്കും. ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരികയും ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുക പോലും അരുത്. അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുക പോലും അരുത്. വിശുദ്ധവും അശുദ്ധവും തമ്മിലുള്ള വ്യത്യാസം ഒരു ദൈവ പൈതൽ തിരിച്ചറിഞ്ഞിരിക്കണം. അശുദ്ധ വസ്തുക്കളെ വലിച്ചെറിയാൻ, അശുദ്ധ കൂട്ടുകെട്ടുകൾ വലിച്ചെറിയാൻ, അശുദ്ധ തിന്മകളെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കണം. ദൈവത്തിൻ്റെ ആലയമായ ഈ ശരീരത്തെ, ഈ ശരീരത്തിൻ്റെ അന്തസ്സിനെയും വിശുദ്ധി നശിപ്പിക്കുന്ന മദ്യം പോലുള്ള മറ്റ് ലഹരി വസ്തുക്കൾ, ഇതെല്ലാം നിഷിദ്ധ വസ്തുക്കളാണ്. നിങ്ങളുടെ വീട്ടിൽ മദ്യക്കുപ്പി സൂക്ഷിക്കുന്നെങ്കിൽ അതെടുത്ത് വലിച്ചെറിയുക. നിങ്ങളുടെ ശരീരം മദ്യത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ മദ്യത്തോടെ എന്നേക്കുമായി വിട പറയുക. നിഷിദ്ധ വസ്തുക്കളെ വലിച്ചെറിയുക. വീണ്ടും എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ 44:23 തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, വിശുദ്ധവും വിശുദ്ധമല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം അവർ എൻ്റെ ജനത്തെ പഠിപ്പിക്കുകയും എപ്രകാരമാണ് അത് വേർതിരിച്ചറിയേണ്ടതെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയും വേണം. കർത്താവിൻ്റെ സഭയിൽ കർത്താവിൻ്റെ അഭിഷിക്തർ, കർത്താവിൻ്റെ ജനത്തിൻ്റെ നേതാക്കന്മാർ കർത്താവിന് ജനത്തിന് വേണ്ടി ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് വിശുദ്ധവും അശുദ്ധവും തമ്മിലുള്ള വ്യത്യാസത്തെ തിരിച്ചറിയാൻ ദൈവത്തിൻ്റെ ജനത്തെ ദൈവത്തിൻ്റെ സഭ സഹായിക്കണം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഇപ്പോൾ ലോകത്തിലെല്ലാ മക്കളുടെ മേലും ആത്മാവിൻ്റെ അഭിഷേകം നൽകണമേ. അശുദ്ധ വസ്തു വലിച്ചെറിയുന്നില്ലെങ്കിൽ ശത്രുക്കളെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിയുകയില്ലെന്നും കർത്താവ് ആ ജനത്തെ വിട്ടുപോകുമെന്നും അശുദ്ധ വസ്തു ഇരിക്കുന്നിടത്തോളം കാലം ദൈവത്തിൻ്റെ ശക്തി അവിടെ വ്യാപരിക്കുകയില്ലെന്നും തിരിച്ചറിയാൻ തക്കവണ്ണം ഓരോ മകനെയും മകളെയും ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ പ്രകാശിപ്പിക്കണമേ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഓ ദൈവമക്കടമേൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ. അശുദ്ധ വസ്തുക്കളെ തിരിച്ചറിയാനുള്ള കൃപ ലഭിക്കട്ടെ കർത്താവേ. ഹാലലൂയ, ഹാലലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ദിവ്യകാരുണ്യ ഈശോയിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ഏതെങ്കിലും ഭവനത്തിൽ അശുദ്ധ വസ്തുക്കളുടെ സാന്നിധ്യം വഴിയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ അതിശയകരമായ ശക്തിയാൽ അത് നിർവീര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ അശുദ്ധ വസ്തുക്കളുടെ മേലും കർത്താവിൻ്റെ ശക്തി അയച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന എല്ലാ ഉപദ്രവ ശക്തികളെയും അശുദ്ധ ശക്തികളെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശാസിച്ച് ബന്ധിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. കർത്താവേ, ഇപ്പോൾ എല്ലാ കുടുംബങ്ങളിലേക്കും അതിശയ ശക്തി വ്യാപരിക്കട്ടെ.
രോഗബന്ധനങ്ങൾ ഇരിക്കുന്നവരുടെ രോഗകുട്ടികൾ അറിയട്ടെ കർത്താവേ. തിന്മയ്ക്കും പാപത്തിനും എല്ലാ തരത്തിലുള്ള അശുദ്ധിക്ക് അടയപ്പെട്ടിരിക്കുന്നവരുന്ന് അശുദ്ധിയുടെ കെട്ടുകൾ അറിയട്ടെ. വിശുദ്ധിയിലേക്ക് വരാൻ കർത്താവേ ഞങ്ങൾ മക്കളെ പോലെ സ്പർശിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തിന്മയുടെ ശക്തി നിർവീര്യമാകട്ടെ. തിന്മയുടെ വസ്തുക്കൾ, അശുദ്ധ വസ്തുക്കൾ യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. പടലി വേദന ഉണ്ടായിരുന്നു. ഇന്നലെ കർത്താവ് കുർബാനയുടെ നേരത്ത് മൂന്ന് പേരുടെ പടലി വേദന സുഖപ്പെടുത്തുന്ന കർത്താവ് അച്ഛൻ വിളിച്ചു പറഞ്ഞു. അതിലൊന്ന് ഞാനായിരുന്നു. പിന്നെ ഗ്യാസ് ട്രബിളിൻ്റെ അസുഖം 10-20 കൊല്ലമായി. ഏത് നേരം സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞായറാഴ്ച തന്നെ അത് എൻ്റെ അസുഖം മാറി. അതും കർത്താവ് സുഖപ്പെടുത്തി. എത്ര വർഷമായിട്ട് പടലി വേദന ഉണ്ടായിരുന്നു? പടലി വേദന ഒരു 10-15 കൊല്ലമായിട്ട്. 10-15 വർഷമായിട്ട് പടലി വേദന ഉണ്ടായിരുന്നു. അതും കർത്താവ് സുഖപ്പെടുത്തി. കൈയടിച്ച് ദൈവത്തെ മാത്രപ്പെടുത്താം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാ, ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാ, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാ. ജെയിൻ, പട്ടിക്കാട്, തൃശ്ശൂർ ഡിസ്ട്രിക്ട്. 5 വർഷം മുമ്പ് മസ്കറ്റിൽ വെച്ച് എനിക്ക് വലത്തെ കടലൊരു അപകടം പറ്റിയിരുന്നു. അതിലൊരു മുറിവും 2 സ്റ്റിച്ചും ഇട്ടിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഇവിടെ നോക്കിയിരുന്നാലും അതിൽ കൂടെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അധികം നേരം ടി വി കാണാനോ ബുക്കുകൾ വായിക്കാനോ എനിക്ക് പറ്റിയിരുന്നില്ല. ഇന്നലെ ആന്തരിക ശുശ്രൂഷ പ്രാർത്ഥനയുടെ സമയത്ത് കണ്ണിൽ കൂടെ കുറേ വെള്ളം ഇങ്ങനെ കണ്ണുനീർ ഒഴുകിപ്പോയി. അതിനുശേഷം ഇന്ന് ഒരു തുള്ളി കണ്ണുനീരാവട്ടെ വരുന്നില്ല. ഇതുപോലെ ലൈറ്റൊന്നും എനിക്ക് ആദ്യം നോക്കാൻ പറ്റില്ലായിരുന്നു. വെള്ളം അപ്പം തന്നെ വരുമായിരുന്നു. പിന്നെ കാഴ്ചയും കുറവുണ്ടായിരുന്നു. ഇപ്പം നല്ല കാഴ്ച ആ കണ്ണിനുണ്ട്. ഒട്ടും വെള്ളം വരുന്നുമില്ല. കർത്താവ് എന്നെ സുഖപ്പെടുത്തി. ഇതിനു മുമ്പ് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഈ കണ്ണിൽ കൂടെ വെള്ളം വരുമായിരുന്നു. വായിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? അധികം നേരം വായിക്കാറില്ല. ഞാൻ വായിക്കുമ്പോൾ ഈ കണ്ണിൽ കൂടെ വെള്ളം വരുമായിരുന്നു. വെളിച്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, പുസ്തകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ണീര് വരും. കണ്ണ് അടഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാകും. പക്ഷേ കർത്താവ് ഇന്നലെ ആദ്യ സമയത്ത് ആരാധന സമയത്ത് സുഖപ്പെടുത്തി. ഇപ്പം ഇത്രയും വാട്സിൻ്റെ ലൈറ്റിലേക്ക് നോക്കിയിട്ട് പോലും ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. കാര്യങ്ങൾ ഉയർത്തിയൊരു 3 പ്രാവശ്യം ഹല്ലേലൂയ പറയാം. എൻ്റെ പേര് ജോസഫ്. ഞാൻ മഞ്ചേരിന്ന് വരുന്നു. എനിക്ക് 6 വർഷമായിട്ട് എൻ്റെ ചെവി അടഞ്ഞിരിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച കുർബാനയുടെ സമയത്ത് പെട്ടെന്ന് ഒരു നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വചനം വരികയും ചെവി തുറക്കുകയും ഒപ്പമായിരുന്നു. ചെവി ഇപ്പം ശരിക്കും കേൾക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, 6 വർഷമായിട്ട് ഇടത്തെ ചെവി അടഞ്ഞിരിക്കുകയായിരുന്നു. അത് കുംഭസാരം കഴിഞ്ഞ് വിശുദ്ധ കുർബാന അർപ്പിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് ചെവിയിൽ കർത്താവ് ഒരു വചനം കൊടുത്തു, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതോടെ കാത് തുറന്നു. ഇപ്പം ശരിക്കും കേൾക്കാവോ? അച്ഛൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. കൈയടിച്ച് ദൈവത്തെ മാത്രപ്പെടുത്താം. എന്തതിശയമേ ദൈവത്തിൽ സ്നേഹം, എത്ര മനോഹരമേ. കൈകൾ ഉയർത്തിയടിച്ച് അതു ചിന്തയിലടങ്ങ സിന്ധു സമാനവ സന്തത കാണുന്നു ഞാൻ. എന്തതിശയ